താഴെ കിടപ്പുണ്ടോ? ചക്ക പറിക്കാൻ തോന്നുന്നേ. ഇങ്ങോട്ട് ആരും കയറ്റം പോലും ഇല്ല. ഇതൊക്കെ പഴുതാ അടി ചതഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ നമുക്കൊരു പണി ചെയ്യാ, ഇത് പറിച്ച് പഴുത്തിട്ട് കൊടുക്കാൻ മതിയോ? ഇപ്പൊ കൊടുക്കണം, കൊടുത്തേക്കാം. ഇത് പഴുത്തു അതെ, ആണോ? പറിച്ചാൻ കൊടുക്കാം. അത് അത് ചീഞ്ഞാണോ? ഇത് അതെ, ആ സൈഡ് സൈഡ് അല്ലേ, വെള്ളം ഇറങ്ങിയതായി. ചക്കയുടെ ഇടയിൽ കൂടെ ഈ കപ്പ അതെടുക്ക, അത് തറക്കേ. അത് മൂത്ത കറ ഒലിക്കുന്നതാണ് മൂത്തത്. പക്ഷെ വെള്ളം ഉണ്ടത്, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആശിച്ചിട്ട് ജാതിക്ക നമുക്ക് ജാതിക്ക പറിക്കാൻ പോവാം. ഒരെണ്ണം കൂടി ഇട്ടേച്ചേ, കപ്പേ. ഇത് എതിലേ അങ്ങോട്ട് കീറുന്നതിന്റെ പിന്നെ പണ്ട് ഇതിലെ കൂടെ എന്ത് സുഖമായിട്ട് നടക്കായിരുന്നു. അവിടെയുണ്ട് ജാതിക്ക, അതിന്റെ ഇടയിലൊക്കെ ഉണ്ട്, ഇടയിലൊക്കെ ഉണ്ട് ജാതിക്ക. നമ്മുടെ ജാതിക്കായി ഇങ്ങനെ ആവുമായിരിക്കും. ജാതിക്ക അച്ചാറിടാൻ കൊള്ളുവാവൂ. ജാതിക്ക അച്ചാറിടാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കല്ലേ, പക്ഷെ നല്ലതായിരിക്കും. ഞാൻ ഒരു തവണ എങ്ങാണ്ടൊന്നും കഴിച്ചിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജാതി വാഴയിലെ ഓണത്തിന് കീറാൻ ഇഷ്ടം പോലെ വാഴയിലെ കപ്പളും കയ്പെന്ന് പറഞ്ഞു വെട്ടി. ഇത് കയ്പ അതേന്ന്, ഇതെന്ന് കൊണ്ടുപോയതാ കയ്പ. ഉടനെ ശിക്ഷ നമുക്ക് ഇരുമ്പപ്പുള്ളിയിൽ ആകാശത്ത് മത്തൻ ഉണ്ടായി കിടക്കുന്നു. ആകാശ മത്തൻ ഞാൻ എന്റെ ഇവിടുത്തെ ബലമൂലാദികളല്ല ഇതിന്റെ അകത്ത് ശേഖരിച്ചോണ്ടിരിക്കും. ഇത് ഇതില്ലേ വട്ടാറുമാഴ, അതേലൊരെണ്ണം കൊണ്ടുപോയോ? അവിടെയുണ്ട് പഠിക്കാം. അതെല്ലാം പറിച്ചു തന്നല്ലോ, തീർന്നു. എന്തുവാ അത്? പഴുത്തു പോയ ലാസ്റ്റ് പീസ. തപ്പളങ്ങയുണ്ടോ? വാഴ തപ്പ
പഴുത്തിട്ട് കഴിക്കാനാണ് നല്ലത്. ഞങ്ങള് കൊല്ലംകാരൊക്കെ ഒരു 100 എണ്ണം എങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ട്.